ആഘോഷത്തിൽ തന്നെയാണ്, പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ വലിയ വിജയം നേടാനായി എന്ന് തന്നെയാണ് ആം ആദ്മി പ്രവർത്തകർ എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, എല്ലാവരും നൃത്തം ചെയ്തുമൊക്കെ ഈ ആഘോഷ ഈ വിജയം ആഘോഷിക്കുകയാണ്. കെജ്രിവാൾ തീസരെ ബാർ സി എം ബന്നജാർ. आने वाले हर साल ओनली केजरीवाल हमेशा रहेंगे, अरविंद केजरीवाल हमेशा रहेंगे, क्योंकि उन्होंने काम करके दिखलाया है, पानी बिजली फ्री सब कुछ एक सुविधा दिया है, इसलिए उनका जो है कि लेकिन भाजपा वाले जितना भी जुगाड़ लगा ले उसका भी कामयाब नहीं हो पाए, क्योंकि वो छल कपट से ही अपना ദേശീയ പതാകയും ഒക്കെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇവിടെ ആഘോഷം പങ്കുവെക്കാൻ എത്തിച്ചിരിക്കുന്നത്. മലയാളികളും ഇവിടുത്തെ ആഘോഷത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. കെജ്രിവാൾ ദില്ലിയിൽ മൂന്നാമത് മുഖ്യമന്ത്രിയാവാൻ പോകുന്നു, എന്താണ് ഏറ്റവും വലിയ ആഘോഷവും സന്തോഷവുമായ വിഷയമാണ്. ഞങ്ങൾ മൂന്നാമതും ആയിരിക്കുന്നു, ഇനിയും ദില്ലി ഭരിച്ചിരിക്കും, ദില്ലിയോടൊപ്പം ഇന്ത്യ മുഴുവൻ ഭരിക്കാനുള്ള തയ്യാറെടുപ്പോടെ വീണ്ടും വരാനുള്ള യാത്രയിലാണ്. എന്തായാലും ആം ആദ്മി പാർട്ടി ഈ വിജയാഘോഷത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്കുകൂടി മുന്നോട്ട് വെക്കുന്നത് എല്ലാവരും ആം ആദ്മി പാർട്ടിയിൽ ചേരണം എന്നുള്ളൊരു മുദ്രാവാക്യം കൂടി ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച് ഒരു പ്രചരണവുമായി മുന്നോട്ട് ഇറങ്ങുകയാണ്. തീർച്ചയായും ഒരു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അടിത്തറ ശക്തമാക്കുന്ന രീതിയിലേക്ക് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ വിജയാഘോഷത്തിനിടെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന സന്ദേശം. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനെത്തും. അതിനായി പ്രത്യേക വേദി ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിന് മുകളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ ബലൂണുകൾ കെട്ടിയിട്ടുണ്ട്. അവിടെ നിന്നായിരിക്കും ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ കെജ്രിവാൾ അഭിസംബോധന ചെയ്യുക. ഏതായാലും എന്തായിരിക്കും ഈ വിജയത്തിന് ശേഷം കെജ്രിവാൾ മാധ്യമങ്ങളോട് പറയുക എന്നതും ഏറ്റവും കൗതുകമുള്ള കാര്യമാണ്. കാരണം ദില്ലി ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഏറ്റവും വർഗീയ ധ്രുവീകരണം പ്രചരണ രംഗത്ത് പ്രകടമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ആദ്യം വികസനം ഉയർത്തിപ്പിടിച്ച് മാത്രമായിരുന്നു ആം ആദ്മി പാർട്ടി പ്രചരണവുമായി മുന്നോട്ട് പോയിരുന്നത്. അവസാന ഘട്ടം വരെ ആ പ്രചരണത്തിൽ ആം ആദ്മി പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാന ഘട്ടത്തിൽ ബി ജെ പി പ്രചരണ രംഗത്ത് സജീവമാവുകയും കൃത്യമായ ധ്രുവീകരണ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടതാണ്. വിവാദങ്ങളിൽ തൊടാതെ വികസനങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചായിരുന്നു അരവിന്ദ് കെജ്രിവാൾ പ്രചരണ രംഗത്ത് മുന്നേറിയത്.